ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്നേഹനിധിയായ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെയും ഞങ്ങളായിരിക്കുന്ന ഓരോ സാഹചര്യത്തെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും അധ്യാപകരെയും ഞങ്ങളുടെ ഓരോ കൂട്ടുകാരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെന്തായി തീരാനാണോ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ അതാക്കി മാറ്റുന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം? നന്നായിട്ട് പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ്സൊക്കെ ഓൺലൈനായിട്ട് നടക്കുന്നതിനാൽ ഇപ്പോൾ വീട്ടിലെല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് ചില്ലായിട്ടിരിക്കുകയല്ലേ? ശരിയല്ലേ? സ്കൂളിൽ പോകണ്ട, ടെസ്റ്റ് പേപ്പേഴ്സ് ഒന്നും പോയിരുന്ന് അറ്റൻഡ് ചെയ്യണ്ട, എല്ലാം നമ്മുടെ വീട്ടിലെ കംഫർട്ടിൽ തന്നെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാം. ശരിയല്ലേ? നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്ന ഒരാളാണോ അതോ എനിക്ക് സ്കൂളിൽ പോകണം, എല്ലാവരെയും ഒന്ന് കാണണം, എൻ്റെ ടീച്ചേഴ്സിനെ ഒന്ന് കാണണം, ഫ്രണ്ട്സിനെ ഒന്ന് കാണണം, അവരുടെ കൂടെ പോയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണോ? അപ്പോൾ എൻ്റെ കാര്യം ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും എൻ്റെ ടീച്ചേഴ്സിൻ്റെ കൂടെ പോയിരുന്ന ടൈം സ്പെൻഡ് ചെയ്യുന്ന എനിക്കിഷ്ടമെന്ന് ഞാൻ പറയത്തോ? ശരി, നമുക്ക് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ പാഠം ഏതായിരുന്നു? പാഠം 10-ാം പാഠമായിരുന്നു അല്ലേ? ഏതായിരുന്നു? ദാമ്പത്യ വിശുദ്ധി. നിങ്ങളതെല്ലാം പഠിച്ചല്ലോ അല്ലേ? പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെ നമ്മൾ അതിനകത്ത് പഠിച്ചു? കുടുംബവും വിവാഹവും വിവാഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ആയിരിക്കണമെന്നും വിവാഹത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനവും ഒക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? നമുക്കിനി അടുത്ത് നോക്കാം. പാഠം 11 ഏതാണ്? അധ്വാനിച്ചു ഭക്ഷിക്കുക. കേട്ടിട്ടില്ലേ? അധ്വാനിച്ചു ഭക്ഷിക്കുക. നമുക്കൊരു കഥ പറഞ്ഞാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ? നമുക്ക് ഒരു പഴയ നിയമത്തിലെ ഒരു കഥ പറയാം. ഇത് വെറും കഥയല്ല കേട്ടോ, സംഭവിച്ച കാര്യം തന്നെയാണ് കഥ പോലെ നമ്മൾ പറയുന്നത്. ഇതൊരു സംഭവമാണ്. പ്രവാചകന്മാരെന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രവാചകന്മാർ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താണ് പ്രവാചകന്മാർ? ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ഒരാളെ തിരഞ്ഞെടുത്തതിന് ശേഷം ദൈവത്തിൻ്റെ ശബ്ദമാക്കി മാറ്റുന്നു. അതായത് ദൈവത്തിന് ഇസ്രായേൽ ജനത്തോട് എന്താണ് പറയാനുള്ളത് എന്നത് ഇസ്രായേൽ ജനത്തെ അറിയിക്കുന്ന ആളാണ് പ്രവാചകന്മാർ. ഇങ്ങനെ എത്ര പ്രവാചകരെ നിങ്ങൾക്കറിയാം? 2-3 പേരുടെ പേരൊന്ന് പറഞ്ഞേ. ആരൊക്കെയാ? ദാനിയേൽ, എസെക്കിയ, ഹോസിയ, ജോയൽ. നമ്മുടെ ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരു സെക്ഷൻ തന്നെ പ്രവാചക ഗ്രന്ഥങ്ങളാണ് അല്ലേ? ശരി, ഇങ്ങനെ വലിയൊരു പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകനെ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ ഏലിയ പ്രവാചകൻ എന്ന്. അപ്പോൾ ഏലിയ പ്രവാചകൻ്റെ കാലത്ത് നടന്നൊരു സംഭവമാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ആഹാബ് എന്നൊരു രാജാവ് ഇസ്രായേലിലുണ്ടായിരുന്നു. ഒരിക്കലും വളരെ നല്ലൊരു രാജാവായിരുന്നില്ല ആഹാബ്, എന്നാലും ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. അദ്ദേഹം ഇങ്ങനെ തൻ്റെ രാജ്യത്തിലൂടെ കടന്നു പോകും. ഒരു മനോഹരമായ മുന്തിരിത്തോട്ടം കണ്ടു. എന്താ മുന്തിരിത്തോട്ടം? നിങ്ങൾക്കറിയാലോ, ഗ്രേപ്സ് ഉള്ള പ്ലാന്റേഷൻ, അല്ലെങ്കിൽ ഗ്രേപ്സ് നമ്മൾ ഉണ്ടാക്കുന്ന, അല്ലെ ഗ്രേപ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലം, അങ്ങനെ മുന്തിരിത്തോട്ടം. അങ്ങനെ ഒരു മനോഹരമായ മുന്തിരിത്തോട്ടം കണ്ടു. ആ മുന്തിരിത്തോട്ടം കണ്ടപ്പോൾ രാജാവിനൊരു ആഗ്രഹം, അതങ്ങ് മേടിക്കണം. ആ മുന്തിരിത്തോട്ടം രാജാവിന് വേണമെന്ന് രാജാവിനെ തോന്നി. രാജാവ് എന്ത് ചെയ്തെന്നറിയോ, അതിൻ്റെ ഓണറിനെ പോയി കണ്ടു. ആ മുന്തിരിത്തോട്ടം നാബോത്ത് എന്നൊരു വ്യക്തിയുടെ ആയിരുന്നു. അപ്പോൾ നാബോത്തിനെ പോയി രാജാവ് കണ്ടിട്ട് രാജാവ് നാബോത്തിനോട് ചോദിക്കുവാണ്, നാബോത്തെ എനിക്ക് മുന്തിരിത്തോട്ടം തരാവോ, ഞാൻ വില തരാം. നിനക്ക് വില അല്ലെങ്കിൽ, നിനക്ക് ഇതിൻ്റെ പണമല്ല ആവശ്യമെങ്കിൽ ഞാൻ നിനക്ക് മറ്റ് കൃഷിയിടങ്ങൾ തരാം. അപ്പോൾ രാജാവ് നാബോത്തിനൊരു ഓഫർ വെക്കുകയാണ്, ഈ മുന്തിരിത്തോട്ടം എനിക്ക് തന്നാൽ ഒന്നീ വേറെ കൃഷിയിടം തരാം, അല്ലെങ്കിൽ നിനക്ക് അതിൻ്റെ പണം തരാം. നാബോത്ത് എന്ത് ചെയ്തെന്നറിയോ, നാബോത്ത് രാജാവിനോട് പറ്റില്ല എന്ന് പറഞ്ഞു. രാജാവ് വില കൊടുക്കാമെന്നും തോട്ടം കൊടുക്കാമെന്നും പറഞ്ഞിട്ടും നാബോത്ത് പറഞ്ഞു, ഇല്ല പറ്റില്ല, ഈ മുന്തിരിത്തോട്ടം നിനക്ക് തരാൻ പറ്റില്ല, കാരണം ഇതെൻ്റെ പിതൃസ്വത്താണ്. നാബോത്തിൻ്റെ പിതൃസ്വത്തായതിനാലാണ് നാബോത്ത് അത് കൊടുക്കാത്തത്. രാജാവിന് അങ്ങ് ദേഷ്യവും വിഷമവും വന്നു. രാജാവ് തിരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിലേക്ക് പോയിട്ട് രാജാവ് ഇങ്ങനെ ഒരു സൈഡിൽ വിഷമിച്ചിരിക്കുന്നു. അത് ആ രാജ്ഞി കണ്ടു. തൻ്റെ രാജ്ഞിയുടെ പേര് ജെസബൽ എന്നാണ്. ആ രാജ്ഞി രാജാവിനോട് ചോദിച്ചു, പ്രഭോ രാജാവെ, അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അന്നേരം രാജാവ് രാജ്ഞിയോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഒരു മുന്തിരിത്തോട്ടം കണ്ടു, ഞാൻ വില കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും നാബോത്ത് എനിക്ക് തന്നില്ല. ഇത് കേട്ട് രാജ്ഞി രാജാവിനോട് പറഞ്ഞു, രാജാവെ നീ വിഷമിക്കണ്ട, നാളെ ഈ സമയം നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം നിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ രാജ്ഞി എന്ത് ചെയ്തെന്നറിയോ, ഈ രാജ്ഞി രണ്ട് സേവകരെ വിളിച്ചിട്ട് അവരുടെ കൂടെ ഒരു ഗൂഢാലോചന നടത്തി. അവരോട് പറഞ്ഞു, നാളെ
സഭയിൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കുക. ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കുക. എന്നിട്ട് ആ ഉപവാസത്തിൽ നാബോത്തിനെ അധ്യക്ഷനാക്കുക. അതായത് ആ ഒരു മീറ്റിംഗിന്റെ ലീഡർ ആരാണ്? നാബോത്ത് ആയിരിക്കണം. എന്നിട്ട് ആ രാജ്ഞി പറഞ്ഞു കൊടുക്കുകയാണ്, ഉപവാസം തീരാറാകുമ്പോൾ രണ്ടുപേര് നാബോത്തിനെതിരെ കള്ളസാക്ഷ്യം പറയണം. രണ്ടുപേര് നാബോത്തിനെതിരെ നാബോത്ത് രാജ്യദ്രോഹിയാണെന്ന് എന്നൊക്കെ പറയാൻ വേണ്ടി രാജ്ഞി പറഞ്ഞു വിടുന്നു. കള്ളസാക്ഷ്യം പറയുന്നത് തെറ്റാണ്, കള്ളം പറയുന്നത് തെറ്റാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ രാജ്ഞി നാബോത്തിനെ ചതിവിൽ കൊലപ്പെടുത്താൻ നോക്കുന്നു. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉപവാസം വിളിച്ചു കൂട്ടി. അങ്ങനെ ആ സ്ഥലത്തെ ആൾക്കാരെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്നു. ആ ഉപവാസം, ആ മീറ്റിങ്ങിൻ്റെ ഹെഡ് ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാബോത്ത് ആയിരുന്നു. മീറ്റിംഗ് തീരാറായപ്പോൾ രാജ്ഞി നേരത്തെ പറഞ്ഞു വച്ചിരുന്നത് പോലെ രണ്ടുപേര് നാബോത്തിനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു. നാബോത്ത് രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞു. ഇസ്രായേലിൽ രാജ്യദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ ആ ആളെ കൊന്നുകളയണമെന്നാണ് നിയമം. അങ്ങനെ ആ നിയമം വെച്ച് നാബോത്തിനെ അവർ കൊന്നുകളഞ്ഞു. നാബോത്തിനെ അവർ കൊന്നുകളഞ്ഞതിന് ശേഷം രാജ്ഞി രാജാവിനടുത്തെത്തി വിഷമിച്ചിരിക്കുന്ന രാജാവിനോട് പറഞ്ഞു, ഇന്നലെ നിന്നോട് സംസാരിച്ച നാബോത്ത് ഇന്നില്ല, നീ പോയി അവൻ്റെ തോട്ടം അവകാശമാക്കുക. രാജാവ് സന്തോഷിച്ചു. രാജാവ് ചോദിച്ചിട്ട് തരാത്ത ഒരാളെ രാജാവ് വധിച്ചു കളഞ്ഞു, രാജ്ഞി കൊന്നു കളഞ്ഞു. എന്നിട്ട് ആ സന്തോഷത്തിൽ രാജാവ് ഓടി ആ തോട്ടത്തിലേക്ക് പോയി. ആ തോട്ടം തൻ്റേതാക്കാൻ വേണ്ടി ആ തോട്ടത്തിൽ കർത്താവിൻ്റെ പ്രവാചകനായി ഏലിയ അവിടെ ഉണ്ടായിരുന്നു. ഒരു വലിയ തിന്മ നടന്നു. ദൈവം അത് കണ്ടു. ദൈവത്തിൻ്റെ പ്രവാചകൻ ആ തോട്ടത്തിലുണ്ടായിരുന്നു. രാജാവ് ആ തോട്ടത്തിലെത്തി. ആ തോട്ടം തൻ്റെ ആക്കാൻ വേണ്ടി പോകും. ആ തോട്ടം തൻ്റെ ആക്കാൻ വേണ്ടി പോകുമ്പോൾ ഏലിയ അവിടെ വന്ന് അവനോട് സംസാരിച്ചു, നീ ഈ ചെയ്തത് തെറ്റാണ്, നീ ഈ ചെയ്തത് തെറ്റാണ്. നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച് അതേ സ്ഥലത്ത് വച്ച് നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ദൈവം രാജാവിനെ ശപിക്കുകയാണ് ചെയ്തത്. ദൈവം തൻ്റെ വിധി ആ രാജാവിൻ്റെ പുറത്ത് നടപ്പാക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാവോ എന്തുകൊണ്ടായിരിക്കും? ഒരുവന്റെ സ്വത്ത് രാജാവ് പണം കൊടുക്കാമെന്ന് പറഞ്ഞു. രാജാവ് മറ്റു വസ്തുക്കൾ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാലും അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹത്തെ വാക്കുകൊണ്ട് ചതിക്കുകയും ചതിവിൽ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് തൻ്റെ സ്വത്ത് അവകാശമാക്കാൻ പോയി. അങ്ങനെ ഒരുപാട് പാപങ്ങൾ ഒരു സ്വത്തിന് വേണ്ടി രാജാവ് ചെയ്യുന്നു. അതിനാൽ ദൈവത്തിൻ്റെ വിധി രാജാവിലേക്ക് ഇറങ്ങി വരുന്നു. തൻ്റേതല്ലാത്തൊരു കാര്യം കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന രാജാവിനെ ദൈവം എന്തു ചെയ്യുന്നു? ദൈവം വിധിക്കുന്നു, ദൈവം ശിക്ഷിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, എന്തുകൊണ്ടായിരിക്കും നാബോത്ത് ഇങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞത്? തൻ്റെ തോട്ടം കൊടുക്കില്ല എന്ന് എന്തുമായിരിക്കും പറഞ്ഞത്? രാജാവ് പറഞ്ഞു പണം തരാം, വേറെ തോട്ടങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും നാബോത്ത് ആ ഒരു തോട്ടം രാജാവിന് കൊടുക്കാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതറിയണമെങ്കിൽ നമുക്ക് യഹൂദരുടെ ചരിത്രം ഒന്ന് നോക്കാം. യഹൂദർ എങ്ങനെയായിരുന്നു, അവരുടെ രീതികൾ എങ്ങനെയൊക്കെയാണ്, അവരുടെ സ്വത്ത് വിഭജനം എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. പിതൃസ്വത്ത് എന്നൊരു കാര്യം യഹൂദരുടെ ഇടയ്ക്കുണ്ട്. പിതാവ് ആദ്യജാതൻ കടിഞ്ഞൂൽ പുത്രന് നൽകുന്നതാണ് പിതൃസ്വത്ത്. ആ സ്വത്ത് ഒരിക്കലും അവർ വിൽക്കുകയില്ല. അത് അവരുടെ കയ്യിൽ തന്നെ കാലങ്ങളോളം ഒരാൾ മകനിൽ നിന്ന് അയാളുടെ മകനിലേക്ക് ഇങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കും. ഒരിക്കലും യഹൂദർ പിതൃസ്വത്ത് വിറ്റിരുന്നില്ല. അങ്ങനെ വിൽക്കേണ്ടി വരുന്നത് അവർ അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതായത് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് അവർ പിതൃസ്വത്ത് വിറ്റിരുന്നത്. താൻ അധ്വാനിച്ചുണ്ടാക്കുന്നതിനേക്കാളും വില അവർ തൻ്റെ പിതാവ് തനിക്ക് തന്ന, അതായത് തൻ്റെ അപ്പൻ തനിക്ക് തരുന്ന സ്വത്തിന് അവർ കൽപ്പിച്ചിരുന്നു. അതിനാലാണ് നാബോത്ത് ആ സ്വത്ത് രാജാവിന് കൊടുക്കാത്തത്. പിതൃസ്വത്ത് വിറ്റ് കളയുന്നവൻ, പിതൃസ്വത്ത് നശിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്നൊരു കാര്യം കൂടെ യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആയതിനാലാണ് നാബോത്ത് കൊടുക്കാത്തത്. എന്തായാലും നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, അധ്വാനിക്കാത്ത ഫലം തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ ദൈവം ശപിക്കുകയും ദൈവം ശിക്ഷിക്കുകയും അത് വലിയൊരു പാപമായി മാറുകയും ചെയ്യുന്നു. നമുക്കിനി അടുത്ത സെക്ഷൻ ഒന്ന് നോക്കാം. ആരാണ് ഈ ലോക വസ്തുക്കളുടെ ഉടമസ്ഥൻ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരാണ് ഈ ലോക വസ്തുക്കളുടെ ഉടമസ്ഥൻ? ദൈവമാണ്. ദൈവമാണ് ഈ ലോക വസ്തുക്കളുടെ എല്ലാം ഉടമസ്ഥൻ. ദൈവം അത് ആരെ ഏൽപ്പിച്ചു? നമ്മൾ ഇത് നേരത്തെ പഠിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദൈവം ആരെ ഏൽപ്പിച്ചു? മനുഷ്യനെ ഏൽപ്പിച്ചു. നമ്മൾ ഓരോരുത്തരെയും ദൈവം ഇത് ഏൽപ്പിച്ചു. നാം ഇതിനെ പരിപാലിക്കുന്നു അല്ലേ? നാം എന്തുകൊണ്ട് അധ്വാനിക്കണം? നാം അല്ലെങ്കിൽ നാം എന്തിനാണ് അധ്വാനിക്കുന്നത്? എന്തിനൊക്കെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ അപ്പനും അമ്മയും ചേട്ടായിയും ചേച്ചിയൊക്കെ എന്തിനാണ് അധ്വാനിക്കുന്നത്? അല്ലെങ്കിൽ അവരെന്തിനാണ് ജോലിക്ക് പോകുന്നത്? ജോലിക്ക് പോകുന്ന ഒന്ന് നമ്മുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി അല്ലേ? ജോലിക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പണം കിട്ടും, നമുക്ക് കാശ് കിട്ടും. ആ ക്യാഷ് വെച്ച് നമ്മൾ ജീവിക്കുന്നു അല്ലേ? നമ്മുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി.
ആസ് എ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ജോലി ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് വേണ്ടി മാത്രമാണ്? അല്ല, നമ്മുടെ കൂടെ അധ്വാനിക്കാൻ കഴിയാത്ത കുറെ ആൾക്കാരുണ്ട് ഇല്ലേ? ശാരീരിക പ്രശ്നമായിരിക്കാം, ജോലി ലഭിക്കാത്തതായിരിക്കാം, അങ്ങനെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന പല ആൾക്കാരുമുണ്ട്. നമ്മൾ അധ്വാനിക്കേണ്ടത് നമ്മുടെ ആവശ്യത്തിനും അവരുടെ ആവശ്യത്തിനും വേണ്ടിയാണ്. ഈശോ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ചാരിറ്റി ചെയ്യുക, കഴിവില്ലാത്തവനെ സഹായിക്കുക. ആയതിനാൽ നമ്മൾ അധ്വാനിക്കേണ്ടത് ആർക്കൊക്കെയാണ്? നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും. ഇതാണ് നമ്മളും, അതായത് ക്രിസ്ത്യാനി മറ്റുള്ളവർ തമ്മിലുള്ള വ്യത്യാസം. സേവനത്തിനായാണ് നാം അധ്വാനിക്കേണ്ടത്, സേവനത്തിനായി കൂടെ വേണ്ടിയാണ് നാം അധ്വാനിക്കുന്നത്. നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? നമ്മൾ നാബോത്തിൻ്റെ കഥ കണ്ടു. ദൈവം എന്തുകൊണ്ടാണ് അധ്വാനിക്കാത്തത് എടുക്കാൻ പോകുമ്പോൾ, അധ്വാനിക്കാത്തത് സ്വീകരിക്കാൻ പോകുമ്പോൾ ശപിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. എന്തിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടതെന്ന് കണ്ടു. പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനും നമ്മൾ ഇതൊക്കെ ഏൽപ്പിച്ചത് ആരെന്നെല്ലാം നമ്മൾ കണ്ടു. നമുക്ക് ഇനി ഒരു വാക്കുകൂടെ നോക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമാണ്, അധ്വാനിക്കാത്തവൻ അപ്പം ഭക്ഷിക്കാതിരിക്കട്ടെ. അപ്പോസ്തലൻ പറയുന്ന കാര്യം ഇതാണ്, അധ്വാനിക്കാത്തവൻ അപ്പം ഭക്ഷിക്കാതിരിക്കട്ടെ. ഇന്നൊരു അസൈൻമെൻറ്റ് കൂടെ ഉണ്ട്. അസൈൻമെൻറ്റ് ഇതാണ്, നമ്മുടെ നാബോത്തിൻ്റെ കഥ ബൈബിളിൽ നിന്ന് കണ്ടെത്തി ഒരു നോട്ടായിട്ട് നിങ്ങൾ എഴുതുക. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ക്ലാസ് ഇന്നിവിടെ വൈൻഡ് ഓഫ് ചെയ്യാം. നന്ദി. താങ്ക് യു.